ആലുവ ജില്ലാ ആശുപത്രിയിലെ കോവിഡ് വാർഡ് പൂട്ടിയതോടെ ഉപയോഗിക്കാതെ കിടന്ന് നശിക്കുന്നത് ആറ് കോടിയിലധികം വിലമതിക്കുന്ന ചികിത്സാ ഉപകരണങ്ങൾ ആശുപത്രിയിലെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിടക്കകൾ ഉണ്ടായിരുന്നതിൽ ഇന്ന് ഉപയോഗിക്കുന്നത് പകുതിയോളം മാത്രമാണ് ഇതോടെ നിരവധി രോഗികൾക്കാണ് ആശുപത്രിയിൽ കിടത്തി ചികിത്സ നിശ് നിഷേധിക്കപ്പെടുന്നത് എറണാകുളം ജില്ലയിലെ ഏറ്റവുമധികം രോഗികൾ ചികിത്സയ്ക്കായി എത്തുന്ന ജില്ലാ ആശുപത്രികളിലൊന്നാണ് ആലുവയിലേത് കോവിഡ് കാലത്ത് വെന്റിലേറ്റർ അടക്കമുള്ള ചികിത്സാ സംവിധാനങ്ങളുടെ പരിമിതി മനസ്സിലാക്കിയാണ് സുസജ്ജമായ കോവിഡ് വാർഡ് ഇവിടെ ഒരുക്കിയത് ബി പി സി എൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഫെഡറൽ ബാങ്ക് ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള സഹായത്താലാണ് ആറു കോടിയിലധികം രൂപ മുടക്കി ആശുപത്രിയിൽ കോവിഡ് ചികിത്സയ്ക്ക് വേണ്ട ഉപകരണങ്ങളും മറ്റ് സംവിധാനങ്ങളും ഒരുക്കിയത് എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഇവിടുത്തെ കോവിഡ് വാർഡ് പൂട്ടിക്കിടക്കുകയാണ് ഇതോടെ വിലക്കൂടിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ കിടന്ന് നശിക്കുന്ന സ്ഥിതിയായി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിടക്കകളാണ് ഇവിടെ കിടത്തി ചികിത്സയ്ക്കായി സജ്ജീകരിച്ചിരുന്നത് ഇതിൽ പകുതിയോളം കിടക്കകളും കോവിഡ് വാർഡിൽ പൂട്ടിക്കിടക്കുകയാണ് ഇപ്പോൾ ൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇതോടെ കിടത്തി ചികിത്സ ലഭിക്കേണ്ട രോഗികൾക്ക് സേവനം ലഭിക്കാത്ത സ്ഥിതിയായി ചെറിയ അറ്റകുറ്റപ്പണികളിലൂടെ ഉപയോഗയോഗ്യമാക്കാവുന്ന കിടക്കകളും മറ്റു പല ചികിത്സാ ഉപകരണങ്ങളും മുകളിലെ നിലയിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് ആശുപത്രി അധികൃതരുടെയും ആരോഗ്യവകുപ്പിന്റെയും അനാസ്ഥയുടെ നേർചിത്രമാവുകയാണ് ഇന്ന് ആലുവ ജില്ലാ ആശുപത്രി സുധീഷ് ഗോപാൽ ജനം കൊച്ചി